السلام عليكم ورحمة الله تعالى وبركاته. പരിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറത്ത്, ആ സൂറത്ത് ഒറ്റ പ്രാവശ്യം ഓതിയാൽ ആയിരം ആയത്ത് ഓതിയ മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന അത്ഭുത സൂറത്തിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, അലാ യസ്തതീ വഹദുകും അൻ യഖ്റാ അൽഫ ആയത്തിൻ കുല്ല യൗമിൻ. ഓ സ്വഹാബാക്കളെ, എല്ലാ ദിവസവും നിങ്ങൾക്ക് ആയിരം ആയത്ത് ഓതാൻ സാധിക്കുമോ? قالوا صحابت പറഞ്ഞു, ومن يستطيع ان يقرا الف ايه. നബിയേ, എല്ലാ ദിവസവും ആയിരം ആയത്ത് എങ്ങനെയാണ് ഓതേണ്ടത്? അതിന്റെ രൂപം എങ്ങനെയാണ്? അതൊന്ന് പറഞ്ഞു തരുമോ? قال അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, اما يستطيع احدكم ان يقرا الهاكم التكاثر. ഓ സ്വഹാബാക്കളെ, നിങ്ങൾ അൽഹാഖ് മുത്തകാസുർ എല്ലാ ദിവസവും ഓതുക. അൽഹാഖ് മുത്തകാസുർ എന്ന സൂറത്ത് ഒറ്റ പ്രാവശ്യം ഓതിയാൽ ആയിരം ആയത്ത് ഓതിയ അത്ഭുത പ്രതിഫലമാണ്, മഹത്വമാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകുന്നത്. ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു ചെറിയ സൂറത്താണ് അൽഹാഖ് മുത്തകാസുർ. മറ്റൊരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, ഇന്നി ഖാരിഉൻ അലൈക്കും സൂറത്ത് അൽഹാഖ് മുത്തകാസുർ, നിങ്ങൾക്ക് ഞാൻ അൽഹാഖ് മുത്തകാസുർ എന്ന സൂറത്ത് ഓതിത്തരാം. ഫമം ബഖാ ഫലഹുൽ ജന്ന, അത് കേട്ട് നിങ്ങൾ കരഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അപ്പൊ ചില സ്വഹാബാക്കൾ കരഞ്ഞു, ചില സ്വഹാബാക്കൾ കരഞ്ഞില്ല. നബി തങ്ങൾ രണ്ടാമതും ഓതിക്കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അൽഹാഖ് മുത്തകാസുർ ഓതുന്ന സമയം ആരെങ്കിലും കരഞ്ഞാൽ ഫലഹുൽ ജന്ന, അവനിക്ക് സ്വർഗമുണ്ട്. വമൻ ലം യഖ്ദിർ അൻ യബ്ഖാ, നിങ്ങൾക്ക് കരച്ചൽ വരുന്നില്ലെങ്കിൽ ഫൽ യതബാഖ്, നിങ്ങൾ ഉണ്ടാക്കി കരയണം. കാരണം എന്റെ അൽഹാഖ് മുത്തകാസുർ എന്ന സൂറത്തിൽ അല്ലാഹു പറഞ്ഞത്, അൽഹാഖ് മുത്തകാസുർ, നിങ്ങളെ നശിപ്പിച്ചത് നിങ്ങളുടെ പെരുമ നടിക്കലാണ്. ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഇനിയും എനിയും ധാരാളം കിട്ടണം, ഒരുപാട് ഉണ്ടാക്കണം. ദുന്യാവിനോടുള്ള ആർത്തി, ദുന്യാവിനോടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളെ നശിപ്പിച്ചതെന്ന ഗൗരവ രൂപത്തിലാണ് അള്ളാഹു ദുന്യാവിനെ പറ്റി പറഞ്ഞത്. അത്താസുറത്തുമുൽ മഖാബിർ, അത് ഖബറിലേക്ക് എത്തുന്നതുവരെ മാത്രമാണ് നിങ്ങളെ ആർത്തിയും നിങ്ങളുടെ പെരുമയും നിങ്ങളുടെ അഹങ്കാരം ഉണ്ടാവുകയുള്ളൂ. കല്ലാ സൗഫ തഅലമൂൻ, തീർച്ചയായും നിങ്ങളെ ശേഷം അറിയുക തന്നെ ചെയ്യും. അപ്പൊ ഈ സൂറത്തിൽ പറയുന്നത് പാരത്രിക ലോകത്തിന്റെ ഭയാനകമായ രംഗങ്ങളും ഭയാനകമായ അവസ്ഥകള് നിങ്ങൾ നേരിടേണ്ടി വരും, അത് നിങ്ങൾ ഓർത്ത് ജീവിക്കണമെന്ന് ഗൗരവ രൂപത്തിലാണ് അള്ളാഹു ഈ ചെറിയ സൂറത്തിലൂടെ നമ്മോട് പറഞ്ഞത്. അപ്പൊ ഈ സൂറത്ത് കേട്ട് നിങ്ങൾ കരയണം, കരച്ചൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കരയണം. ഒറ്റ തവണ ഓതിയാൽ ആയിരം ആയത്ത് ഓതിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. കൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ മുടങ്ങാതെ ഈ ചെറിയ സൂറത്ത് ഓതണമെന്ന് സ്വഹാബത്തിനോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാര് ഈ സൂറത്തിന്റെ ഫായ്ദകളും ഖുസൂസിയാത്തുകളും ഇത് ഓതിയാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതായി കാണാം. രാവിലെ മൂന്ന് വട്ടം, അതുപോലെ തന്നെ വൈകുന്നേരം മൂന്ന് വട്ടം ഈ സൂറത്ത് ഓതിയാൽ റിസ്ഖിൽ ബർക്കത്ത് അല്ലാഹു നൽകും. അതുപോലെ തന്നെ ലിനജാത്തി മിനൽ ഗം, വിഷമം അനുഭവിക്കുന്നവര്, പ്രയാസം നേരിടുന്നവര്, പ്രതിസന്ധിയിലകപ്പെട്ടവര്, ടെൻഷൻ ഉള്ളവര്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇഖ്റ അശറ മറ്റ, പത്ത് വട്ടം ഈ സൂറത്ത് ഓതുക. വംസുകല വജിഹിക്ക, എന്നിട്ട് മുഖത്തിൽ തടുക. പത്ത് വട്ടം ഓതി, ഓരോ വട്ടം ഓതി കയ്യിലേക്ക് അത് ഊതി, എന്നിട്ട് ആ കൈ മുഖത്തിലേക്ക് തടുക. അപ്പൊ രാവിലെയാണ് ഇത് ചെയ്യേണ്ടത്. രാവിലെ ആകുമ്പോൾ, രാത്രിയാണ് ഇത് ചെയ്യേണ്ടത്. രാവിലെയാകുമ്പോൾ അവന്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടും. അപ്പൊ രാത്രി ഉറങ്ങുന്ന സമയത്ത്
അലഹാക്കുമുത്തക്കാസുർ എന്ന ചെറിയ സൂറത്ത് നമ്മുടെ കൈകളിൽ 10 പ്രാവശ്യം ഓതി കൈകളിൽ ഓതി അത് മുഖത്തിലേക്ക് തടുക. രാവിലെയാകുമ്പോൾ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങിക്കിട്ടുമെന്ന് മഹാന്മാര് ആരിഫീങ്ങള് പറഞ്ഞിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആല ഈ ചെറിയ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും പാവികളായ സാധുക്കളായ നമ്മെ രക്ഷപ്പെടുത്തട്ടെ, വിജയിപ്പിക്കട്ടെ.